നമുക്കൊപ്പം ശ്രീ പ്രഭാവർമ്മ ചേരുകയാണ്. ശ്രീ പ്രഭാവർമ്മ, ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഈ പ്രഭാതം നമുക്ക് നൽകുന്നത്. മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാൻ ഉള്ളത്? വളരെ ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നിപ്പോൾ കേൾക്കാനിടയായത്. മലയാള കാവ്യ കുടുംബത്തിലെ, മലയാള കാവ്യ കുടുംബത്തിലെ എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ കാവ്യ കുടുംബത്തിന്റെ തന്നെ നാഥനായിട്ടുള്ള ഒരാൾ ആണ് വിടവറഞ്ഞ് പോകുന്നത്. വളരെ നിർഭാഗ്യകരമായ കാര്യമാണിത്. മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിന്റെ, ഒരു ചരിത്ര ഘട്ടത്തിന്റെ തലക്കെട്ടായി നിന്ന കവിയാണ് അദ്ദേഹം. നമ്മുടെ കവിതയിലെ കാൽപ്പനികതയുടേതായ പ്രഭാവത്തിന്റെ ഘട്ടമുണ്ടായിരുന്നു. ആ കാൽപ്പനികതയുടെ ഘട്ടത്തിന്, ആ ഘട്ടത്തിൽ നിന്ന് വഴി മാറി നടന്നുകൊണ്ട് ഒരു ആരുറപ്പുള്ള, എന്നുറപ്പുള്ള ഒരു ഭാഷയും കാവ്യ രീതിയും ആവിഷ്കരിച്ചത് അക്കിത്താണെന്ന് പറയണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ആധുനികതയുടെ പ്രോത്ഘാടകനായിരുന്നു അക്കിത്തം എന്ന് നമുക്ക് കണ്ടെത്താനാവും. അതായത് വളരെ മസൃണമായ, അതിലോലമായ ലളിത സുകുമാര പദങ്ങൾ കൊണ്ട് കവിത ഉരുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് അക്കിത്തം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നൊരു സങ്കല്പം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ പേര് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് സങ്കല്പിക്കാൻ കഴിയാതിരുന്നു കവികൾക്കൊരു ഘട്ടത്തില്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ആ വിധത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ആത്മീയതയുടെ പതാകാവാഹകനായി അദ്ദേഹം മാറിയത്. ഉഗ്രത്തിൽ കാക്കകൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുലകപ്പി വലിക്കുന്നു നരവർഗ നവാതിരി എന്നൊക്കെ എഴുതിയ കവിയാണ്. ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തി ആ കവിതയെ കുറിച്ച് ആലോചിക്കണം. വളരെ മനോജ്ഞമായ പദങ്ങൾ കൊണ്ട് മാത്രമേ കവിത എഴുതാൻ പാടുള്ളൂ എന്നൊരു സങ്കല്പം ശക്തമായി നിന്ന ഘട്ടത്തിലാണ് ഈ നിരത്തിലെ ഈ ദുരന്ത കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണു പ്രവർത്തിച്ചത് അദ്ദേഹം. അഗാധമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, ദാർശനികമായ ഒരു ഭാവരീതി, ഇതിഹാസമാനങ്ങൾ എന്നിവയാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കവിതയെ വിശിഷ്ടതരമാക്കിയത് എന്ന് പറയാം. പാരമ്പര്യത്തെ സമ്പൂർണമായി വിച്ഛേദിക്കാത്ത ഒരു ആധുനികതയുടെ പ്രോത്ഘാടകനായിട്ട് അക്കിത്തം കാവ്യചരിത്രത്താൽ വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സർഗാത്മകതയുടെ അഹിത്യകയിലെത്തിയ ഒരു മികവ്, ആ മികവ് അംഗീകരിക്കപ്പെടുകയായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ വർഷം ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാൽപ്പനികമായ മായക്കാഴ്ചകളിൽ അങ്ങനെ ഭ്രമിച്ചു നിൽക്കുകയായിരുന്നു മലയാള കവിത. ജീവിതത്തിന്റെ പൊള്ളിക്കുന്ന കനൽ കാഴ്ചകളിലേക്ക് ആ കവിതയെ കൊണ്ടുവന്നത് ഈ കവിയാണ്. അങ്ങനെയുള്ള ഒരു കവി മലയാളത്തിന്റെ കാവ്യ ചരിത്രത്തിന് ചാലി കീറിക്കൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയി. അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യനാണ്, വലിയ കാവ്യ വ്യക്തിത്വമാണ് കടന്നു പോകുന്നത്. അകളങ്കമായ സ്നേഹത്തിന്റെ മഹാപ്രകാശമാണ് ആ കവിതകളിൽ നിന്ന് പ്രസരിക്കുന്നത്. മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി ചെലവാക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ നിത്യ നിർമ്മലമായ ഒരു പൗർണമി പൂ തുലയുന്നുവെന്ന് കണ്ടെത്തിയ കവിയാണ് അദ്ദേഹം. മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ സ്വന്തം ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഉദിച്ചുയരുന്നതായി കണ്ടെത്തിയ കവിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള മൗലികമായ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയുടെ ഭാവഗരിമ എന്നും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത രാഷ്ട്രീയമായ പല വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുണ്ടെങ്കിലും മലയാള കവിതയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഇതിഹാസമായി അതങ്ങനെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ഒരു നിസ്വഭാവമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് കവിതയിൽ. ഏതാണ്ട് വേദോപനിഷത്തുകളുടെ സാരസത്തായിൽ നിന്ന് ഊറിക്കിട്ടിയാണ് അദ്ദേഹത്തിന് എന്ന് അത് പറയാം. അതിനെക്കുറിച്ച് ഇതം നം അമ എന്നൊരു സങ്കല്പമുണ്ട്, ഇതൊന്നും എന്റേതല്ല എന്ന സങ്കല്പം. ആ സങ്കല്പത്തിൽ നിന്ന് ഉള്ള ഒരു 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 ഊർജ കണം ഉള്ളിൽ സൂക്ഷിക്കുന്ന കവിക്ക് മാത്രമേ എന്റെ എൽ എന്റെ എല്ലി കൊമ്പനാനകൾ എന്റെ എല്ലി മഹാക്ഷേത്രവും മക്കളെ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പറയാനൊരു അക്കിത്തമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കിത്തമാണ് വിട പറയുന്നത്. അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഒന്നും തന്റേതല്ല എന്ന ഈ ബോധമാണ്. തനിക്ക് മുമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, തനിക്ക് ശേഷവും ഇതൊക്കെ ഇവിടെ ഉണ്ടാവും, താനൊന്നും കൊണ്ടുവന്നില്ല, താനൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഈ ദാർശനിക ചിന്തയുടെ പ്രകാശകണം മനസ്സിലേക്ക് എത്തിച്ചാൽ ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്ന് കരുതിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച്
യോജിച്ചും വിയോജിച്ചും ഒക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട്. വെളിച്ചം ദുഃഖമാണുമീ തമസ്സല്ലോ സുഖപ്രദം എന്ന് അക്കിത്തം എഴുതി. അതിന് അദ്ദേഹം ഒരുപാട് വിമർശിക്കപ്പെടുകയും ചെയ്തു. വെളിച്ചം ദുഃഖമാണ് എന്ന് കവിയിൽ ഒരു കവി കവിതയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെളിച്ചമെല്ലാം തള്ളിക്കെടുക്കാൻ കവി ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നല്ല. കവിത ആവശ്യപ്പെടുന്നത് മറ്റൊരു പാരായണ രീതിയാണ്. നിർഭാഗ്യവശാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ആ വിധത്തിലുള്ള അർഹമായ ഒരു പാരായണ രീതി അദ്ദേഹത്തിന് നേർക്ക് ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു തുടുവെള്ള ആമ്പൽപ്പൊയ്കയിലും നാൽപ്പാവരക്കാട്ടിലും നീലോത്പല ജലമയനങ്ങളിലും ഒക്കെ വ്യാപരിച്ചിരുന്ന മലയാള കവിതയെ ഈ നിരത്തിൽ കാത്തുകൂത്തുന്നു തത്ത പെണ്ണിന്റെ കണ്ണുകൾ മുലകത്തി വലിക്കുന്നു നരവർജന വാതിരി എന്ന ഒരു ദുരന്ത ദൃശ്യത്തിലേക്ക് ആനയിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് എനിക്ക് തോന്നുന്നു. ഭാഷയിലും ഭാവത്തിലും ഒക്കെ വലിയ മാറ്റം കുറിക്കുന്ന കവിതയായി അത്. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അതുകൊണ്ട് തന്നെ ഒരു ആരുറപ്പുള്ള കാവ്യഭാഷയിലേക്കുള്ള മാറ്റം കുറിക്കുന്നതായി മലയാള കാവ്യ ചരിത്രത്തിൽ. അതായത് അതിൽ ഇന്ത്യം ഈ നരത്വം എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട്. ആ നരത്വത്തെ വന്ധ്യമാക്കാൻ എന്താണ് വഴി? അത് ആലോചിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്ത കവിയാണ് ചിത്രം. ആ ഒരു ഉത്തരമാണ് ബലിദർശനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലും പണ്ടത്തെ മേൽശാന്തിയിലും ഒക്കെ അങ്ങനെ കലർന്നു നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ദുരന്ത ഘട്ടങ്ങളെ കാട്ടിത്തരുമ്പോൾ തന്നെ അവയെ മറികടക്കാനുള്ള വെളിച്ചത്തിന്റെ വഴിത്താരകൾ നീട്ടിത്തരിക കൂടി ചെയ്തു കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാവ്യലോകം ഇരുപതാം നൂറ്റാണ്ടിന്റെ മാത്രമല്ല എല്ലാ കാലത്തിന്റെയും എല്ലാ ജീവിതങ്ങളുടെയും ഇതിഹാസമായി അങ്ങനെ ഉയർന്നു നിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കണ്ണുകളില്ലാത്ത കുറ്റമില്ലാതിരുന്നിട്ടും കാണേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ജനതയുടെ മിഴികൾ തെളിയിച്ചു കൊടുക്കുകയാണ് അക്കിത്തം ചെയ്തത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ആ സമയത്ത് ആ വേളയിൽ താങ്കളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷത്തിൽ താങ്കളും ഒപ്പം ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് കൂടി ഒന്ന് ഓർത്തെടുക്കുമ്പോൾ. എന്റെ ജീവിതത്തിലെ വലിയ ധന്യതകളിലൊന്നാണ് സത്യത്തിലത്. ആ ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തത്തിന് സമ്മാനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും, അതേപോലെ ജ്ഞാനപീഠ സമിതിയിൽ അതിന്റെ അന്തിമ ജൂറിയിൽ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നുള്ളതും ഒക്കെ ഞാൻ എന്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട മുഹൂർത്തങ്ങളുടെ നിരയോട് ചേർത്ത് വയ്ക്കുകയാണ് സത്യത്തില്. അക്കിത്തത്തിന് ആ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. ക്ഷീണിതനായിരുന്നുവെങ്കിൽ പോലും വളരെ പ്രസാദാത്മകത അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ട ഉടനെ എന്റെ കൈ ചേർത്ത് പിടിച്ചു. ഞാൻ ആ കൈ എന്റെ നെറ്റിയോട് ചേർത്തു. അങ്ങനെ ആ നിന്ന നിമിഷം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ കവിതയുടെ രംഗത്തെ ഏറ്റവും വലിയ കുലപതിയിൽ നിന്ന് ലഭിച്ച വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ജ്ഞാനപീഠ പുരസ്കാര നിർണയ സമിതിയിലാണെങ്കിലും അക്കിത്തത്തിന്റെ പേര് ഉയർന്നു വരുന്ന സമയത്ത് അക്കിത്തത്തിന്റെ കവിതയുടെ ഒരു സാരസത്ത എന്താണ് എന്നുള്ളത് വിശദീകരിച്ച സന്ദർഭത്തിൽ അതിനോട് ഒരാൾക്കും വിയോജിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ആ ഘട്ടത്തിലാണ് അക്കിത്തത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം എത്തുന്നത്. നോ ഹീറോ ഷുഡ് ഗോ അൺസങ് എന്ന് പറയും. ഒരു ധീരനായകനും വാഴ്ത്തപ്പെടാതെ കടന്നുപോയിക്കൂടാ എന്ന ഒരു സങ്കല്പമുണ്ട് അതില്. അങ്ങനെ വാഴ്ത്തപ്പെടാതെ അക്കിത്തം കടന്നുപോയില്ല. അങ്ങനെ കടന്നുപോകാതിരിക്കുന്നതിനുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിൽ എന്റെ കൂടെ സാന്നിധ്യമുണ്ടായി എന്നുള്ളത് തീർച്ചയായും എനിക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. എന്റെ ജീവിതത്തെ തന്നെ ധന്യമാക്കുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പ്രഭാവർമ്മ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങി. മലയാള കവിതയ്ക്ക് ആധുനികതയുടെ ദിശാബോധം നൽകിയ കവി, 8 പതിറ്റാണ്ട് കാലത്തെ കാവ്യജീവിതം അങ്ങനെ നമ്മെ വിട്ട് പോയിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി, ഏറ്റവും വലിയ ഒരുപക്ഷേ വളരെയധികം ചർച്ചാ വിഷയമായ മലയാള സാഹിത്യത്തിൽ നിരവധി ചർച്ചകൾക്ക് വിധേയമായ ഒരു കൃതി തന്നെയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാകാൻ സാഹിത്യ ലോകത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ആ ഒരു വലിയ സൃഷ്ടി മലയാള സാഹിത്യത്തിന് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.